നമസ്കാരം. എല്ലാ മതങ്ങളും നന്മയിലേക്കാണ് വിരൽ ചൂണ്ടേണ്ടത്, ചൂണ്ടുന്നത്. ചില സമയത്തൊക്കെ നമുക്ക് അങ്ങനെയാണോ എന്നൊക്കെ സംശയം തോന്നും. പക്ഷേ എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനം ഒന്നാണ്: സ്നേഹം, സാഹോദര്യം, പരസ്പര വിശ്വാസം. ഇതൊക്കെ തന്നെയാണ് എല്ലാ മതങ്ങളും എല്ലാ മതഗ്രന്ഥങ്ങളും മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ. നമ്മളത് തീർച്ചയായും നമ്മളത് പിന്തുടരുക തന്നെ വേണം. ശബരിമല ശ്രീ ധർമ്മശാസ്താവിൻ്റെ, ശ്രീ അയ്യപ്പൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു വാവരസ്വാമി. വാവരസ്വാമിയുടെ നടയിൽ തൊഴുന്നതിന് ശേഷമാണ് എരുമേലിയിൽ പെട്ടതുള്ളി. അങ്ങനെയാണ് അയ്യപ്പ ഭക്തർ ശബരിമലയിലേക്ക് പോകുന്നത്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. നമുക്ക് കൊല്ലം ജില്ലയിലേക്ക് ഒന്ന് പോയി നോക്കിയാൽ, അവിടെ കൊല്ലം ശക്തികുളങ്ങര ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ ഉത്സവ കൊടിയേറ്റ് കഴിഞ്ഞാൽ സമീപത്ത് അഹമ്മദ് കുഞ്ഞ് എന്നയാളുടെ തടിമില്ലിന് മുന്നിൽ ഭക്തർ ഒത്തുകൂടും. എന്തിനാണ്? അവിടെ ആയിരങ്ങൾക്ക് കഞ്ഞിസദ്യയുണ്ട്. 38 വർഷമായി പിന്തുടരുന്ന ചടങ്ങാണ് ഇത്. അതായത് കഴിഞ്ഞ 38 വർഷമായി അഹമ്മദ് കുഞ്ഞ് എന്ന ആ വ്യക്തി ഈ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെ ഉത്സവ കൊടിയേറ്റ് കഴിഞ്ഞാൽ ഭക്തർക്ക് അന്നദാനം നിർവഹിക്കുന്നു. കൊടിയേറ്റ് കഞ്ഞിസദ്യയിൽ മാത്രമല്ല അഹമ്മദ് കുഞ്ഞും ക്ഷേത്രവുമായുള്ള ബന്ധം. ആ ശ്രീധർമ്മശാസ്താ ക്ഷേത്രം, അതായത് കൊല്ലം ശക്തികുളങ്ങര ധർമ്മശാസ്താ ക്ഷേത്രവുമായി ഈ അഹമ്മദ് കുഞ്ഞിന് വളരെ ആഴത്തിലുള്ള ഒരു ബന്ധമുണ്ട് എന്നുള്ള കാര്യമാണ് മനസ്സിലാകുന്നത്. ക്ഷേത്രവുമായുള്ള ബന്ധം: ആറാം ഉത്സവ ദിവസം പൂജയും കലാപരിപാടികളും ഉൾപ്പെടെ മുഴുവൻ ചെലവും അഹമ്മദ് കുഞ്ഞിൻ്റെ അദ്ദേഹത്തിൻ്റെ വകയായിട്ടാണ് നടത്തുന്നത്. കഴിഞ്ഞ 30 വർഷമായി ഇത് തുടരുകയാണ്. ഓച്ചിറ ചേന്നല്ലൂർ വീട്ടിൽ അഹമ്മദ് കുഞ്ഞ്, 65 വയസ്സുള്ള വ്യക്തി. ശക്തികുളങ്ങരയിൽ അദ്ദേഹം സോമില്ല് ഈ തടിമില്ല് ആരംഭിച്ചപ്പോൾ തുടങ്ങിയതാണ് ഈ ഒരു പതിവ്. എത്രയോ കാലമായി ഇത് തുടരുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടുവരാം. നമസ്കാരം. ഇക്കടെ പേരെന്താ? അഹമ്മദ് കുഞ്ഞ്. എത്ര വർഷമായിട്ട് നമ്മുടെ ശക്തികുളങ്ങര ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ കഞ്ചിസദ്യ നടത്താറുണ്ട്? 35 വർഷമായിട്ട് നടത്താറുണ്ട്. അപ്പോൾ ഭഗവാന്റെ ഒരു കാരുണ്യം അല്ലേ? ഭഗവാന്റെ കാരുണ്യം തന്നെ. അതുപോലെ നമ്മുടെ നാടിന്റെ മതസൗഹാർദ്ദത്തെ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി എന്നും നിലകൊള്ളുകയാണ് അല്ലേ? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാനും വർഷങ്ങളായിട്ട് ഈ അങ്ങയുടെ ഈ ഒരു കഞ്ഞിസദ്യയിൽ പങ്കെടുക്കാറുള്ള ഒരാൾ കൂടിയാണ്. അപ്പോൾ തികച്ചും സന്തോഷകരമാണ് നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം. അങ്ങയുടെ ഈ വലിയ മനസ്സിന് പ്രേക്ഷകരെല്ലാവരും അങ്ങയോട് വളരെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അപ്പോൾ എല്ലാവിധ അനുഗ്രഹങ്ങളും അങ്ങക്ക് ഇനിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു. ശ്രീ അഹമ്മദ് കുഞ്ഞിനെ പോലെ എല്ലാ മതങ്ങളെയും സാഹോദര്യത്തോടെ, സ്നേഹത്തോടെ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും അവർക്കൊപ്പുകയും അവർക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു സംസ്കൃതിയാണ് നമുക്ക് വേണ്ടത്, നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതാണ് യഥാർത്ഥ സ്നേഹം, യഥാർത്ഥ സാഹോദര്യം. മതം എന്നുള്ളത് നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ ആരുടെ മകനായി ജനിച്ചു എന്നത് മാത്രമാണ് ആ മതം എന്നുള്ള അതിൻ്റെ അടിസ്ഥാനം. ഇപ്പോൾ അത് ഹിന്ദുമതത്തിലോ ക്രിസ്തീയ മതത്തിലോ ഇസ്ലാം മതത്തിലോ ഏത് മതത്തിൽ ജനിച്ചാലും ഈ മതങ്ങളെല്ലാം മുന്നോട്ട് വയ്ക്കുന്ന ആ സ്നേഹവും സാഹോദര്യവും നന്മയും ഒക്കെ തന്നെയാണ് നമ്മൾ പിന്തുടരേണ്ടത്. നമ്മൾ പിന്തുടരാൻ ഈ രാജ്യത്തിന് ആവശ്യമായത് അതാണ്. ശ്രീ അഹമ്മദ് കുഞ്ഞിക്ക് അദ്ദേഹത്തിന് ഒരു വലിയ നമസ്കാരം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.